നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ പവാർ തേജെന്ന് സോണിയും രാഹുലും. സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർക്ക് ആശംസകൾ നേർന്നു പ്രധാനമന്ത്രി. വലിയ രാഷ്ട്രീയ അട്ടിമറികൾ നടന്ന മഹാരാഷ്ട്രയിലാണ് NCP ചെയ്ത രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ വലിയ ചതിയെന്ന് സോണിയാഗാന്ധി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഉപമുഖ്യമന്ത്രിയായ അജിത് പവാർ സത്യപ്രതിജ്ഞ ചെയ്ത കാര്യം അറിഞ്ഞിട്ടില്ലെന്നാണ് ശരത് പവാർ പറഞ്ഞിരിക്കുന്നത്. അജിത് പവാർ എടുത്ത തീരുമാനം പാർട്ടിയുടേതല്ല, അജിത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. BJPയുമായി സഖ്യമുണ്ടാക്കാൻ NCP തീരുമാനമെടുത്തിട്ടില്ലെന്നും പവാർ പറഞ്ഞു. NCP അധ്യക്ഷൻ ശരത് പവാറിൻ്റെ അനന്തരവനാണ് അജിത് പവാർ. അതേസമയം നാടകീയ നീക്കം ശരത് പവാറിൻ്റെ അറിവോടെയാണെന്നും രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചതിയാണ് മഹാരാഷ്ട്രയിൽ നടന്നതെന്നും ഉറപ്പിച്ചു തന്നെ കോൺഗ്രസ് കുറ്റപ്പെടുത്തി. കോൺഗ്രസ് NCP പിന്തുണയോടെ ശിവസേന ത്രികക്ഷി സർക്കാർ രൂപീകരിച്ചതിൻ്റെ പ്രഖ്യാപനം വരുന്നതിന് തൊട്ടു മുൻപാണ് മഹാരാഷ്ട്രയിലെ നാടകീയമായ നീക്കം. രാത്രിയോടെയാണ് തീരുമാനങ്ങൾ തകിടം മറിഞ്ഞത്. NCP പിന്തുണയോടെ ഫഡ്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. ഉപമുഖ്യമന്ത്രിയായി NCPയുടെ അജിത് പവാറും ചുമതലയേറ്റു. മുംബൈയിലെ രാജ്ഭവനിൽ വച്ച് ഗവർണറിൻ്റെ സാന്നിധ്യത്തിൽ സത്യപ്രതിജ്ഞയും നടത്തി. നരേന്ദ്രമോദി സർക്കാരിൻ്റെ രണ്ടാം ഊഴത്തിൽ പങ്കുചേർന്ന BJP NCP സഖ്യം ഭരണമേറ്റതിന് കൃത്യമായി കണക്കുകൂട്ടലുകളോടെയാണ് രാഷ്ട്രീയ നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ രണ്ടാം ഊഴത്തിൽ പങ്കുചേർന്ന BJP NCP സഖ്യം സഖ്യം ഭരണം ഏറ്റെടുത്തത് കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. രാത്രിയിൽ രാഷ്ട്രപതി ഭരണം ഒഴിവാക്കാനുള്ള തീരുമാനം രാംനാഥ് കോവിന്ദ് ഒപ്പുവയ്ക്കുകയും ആഭ്യന്തരവകുപ്പ് തീരുമാനം രഹസ്യമായി വയ്ക്കുകയും ചെയ്തു. തുടർന്ന് അതിരാവിലെ BJP NCP നേതാക്കൾ രാജ്ഭവനിൽ ഗവർണറെ കാണുകയും സത്യപ്രതിജ്ഞ നടത്തുകയും ചെയ്യുകയായിരുന്നു. രണ്ടാഴ്ചക്കാലമായി തീർത്തും അനിശ്ചിതത്വത്തിലായ മഹാരാഷ്ട്രയെ രാഷ്ട്രപതി ഭരണത്തിൽ നിർത്തുന്നത് ജനങ്ങളോട് കാണിക്കുന്ന നന്ദികേടാകുമെന്ന് BJP കേന്ദ്ര സഖ്യത്തിൻ്റെ സുവ്യക്തമായ നയമാണ് നിലവിൽ നടപ്പിലാക്കിയത്. ലോക്സഭയിൽ നരേന്ദ്രമോദി NCPയെയും അവരുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെയും പ്രകീർത്തിച്ച് മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കാൻ പോകുന്ന ശക്തമായ നീക്കമാണെന്ന കാര്യം കോൺഗ്രസിനോ ശിവസേനയ്ക്കോ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നതാണ് ദേശീയ മാധ്യമങ്ങൾ പരിഹസിക്കുന്ന ഘടകം. രണ്ട് ദിവസമായി ശിവസേന NCP കോൺഗ്രസ് സർക്കാർ അവിയൽ മന്ത്രിസഭ രൂപീകരിക്കുന്നത് മഹാരാഷ്ട്രയുടെ നാശത്തിനാണെന്ന് BJP ശക്തമായി പ്രതികരിച്ചിരുന്നു. ഇതിനു പുറമെ ഇന്ന് ഉച്ചയ്ക്ക് സർക്കാർ ഉണ്ടാക്കാനുള്ള സമ്മതം സംയുക്ത പത്രസമ്മേളനം നടത്തി. ശിവസേന BJPക്കെതിരെ നടത്തിയ തീർത്തും മോശമായ പരാമർശങ്ങളും മാറാത്ത രാഷ്ട്രീയ പാർട്ടി എന്ന ലേബലും BJP കേന്ദ്ര ഘടകം അതീവ ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയാകാനുള്ള ശിവസേനയുടെ ശ്രമത്തിനൊപ്പം കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയുമാണ് കൂടെ നിന്നത്. എന്നാൽ കുറെ കൂടി മുതിർന്ന നേതാക്കളുള്ള NCP തുടക്കം മുതലേ മനസ്സില്ലാ മനസ്സോടെ നിന്നതാണ് BJPക്ക് ഗുണമായത്. മകളും മരുമകനും ആദ്യം കോൺഗ്രസ് ചായ്വ് കാണിച്ചെങ്കിലും ശരത് പവാർ മോദി കൂടിക്കാഴ്ച എല്ലാം തീരുമാനിച്ചിരുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും മഹാരാഷ്ട്രയിലെ വിജയത്തിന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിനും ഉപമുഖ്യമന്ത്രി അജിത് പവാറിനും അമിത്ഷായും നരേന്ദ്രമോദിയും അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ ന്യൂസ്.